ഹലോ, ഗുഡ് മോർണിംഗ്. നല്ല വെയിലാട്ടോ. അങ്ങനെ നൈറ്റ് കഴിഞ്ഞു, ഫ്രഷായി, ഒന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി കല്യാണത്തിന് പോകട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഇന്നെൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണെന്ന്? അപ്പോൾ കല്യാണത്തിന് പോണ ഇതിലാണ്. ഒന്നും കഴിച്ചിട്ടില്ല, ഒരു ഡയറി മിൽക്ക് ഉണ്ട് കയ്യിൽ. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും വിളിക്കുന്നുണ്ട്, അവരൊക്കെ ഓരോരോ സ്ഥലത്തായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് ഷൊർണൂർ പോകണം, ബസ് കിട്ടണം, കുറച്ച് പരിപാടികളുണ്ട്. ഒരു സമയപ്പോൾ ഒരു 10:30 കഴിഞ്ഞു. അപ്പം ഞാൻ വേഗം പോകാൻ നോക്കട്ടെ കേട്ടോ. അങ്ങനെ പോയി 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 ബസ് നമ്മളെവിടെ ഇറക്കി, ചെർപ്പളശ്ശേരി നിന്ന് കുറച്ചും കൂടി ഉള്ളോട്ടെത്തി. പക്ഷെ ഇവിടുന്ന് എവിടെ ഓഡിറ്റോറിയം എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ തേരാ പാരാ നടക്കുകയാണ്. ഇനിയിപ്പോൾ ആരോടെങ്കിലുമൊക്കെ ചോദിക്കണം എന്താ ഓഡിറ്റോറിയം, റോയൽ ഓഡിറ്റോറിയം അല്ലേ? ഇത് ആ ബസ്സിൽ കണ്ട അപ്പനല്ലേ? നമ്മൾ ഓഡിറ്റോറിയം തപ്പി നടക്കുന്നതായിരിക്കും. ഇങ്ങനെ ഇവിടെ കണ്ടോ ആ അപ്പൂപ്പനോട് ഞങ്ങൾ ചോദിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ തിരിച്ചു. ഞങ്ങൾ പോയ വഴിയല്ല റോയൽ ഓഡിറ്റോറിയം, കുറച്ചിങ്ങോട്ട് പോയിട്ട് തിരിയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം തിരിഞ്ഞു നോക്കട്ടെ എന്താവുമെന്ന്. നല്ല വെയിലാണ്, മേക്കപ്പ് ഇട്ടൊക്കെ വൃത്തിയായി, ഇതിൻ്റെ പൗഡറൊക്കെ അലിഞ്ഞു പോയി. ഇത് കഴിഞ്ഞിട്ട് വേണം ഞാൻ ഇനി അടുത്ത നൈറ്റ് കയറാൻ. അപ്പോൾ സംഭവം ഉഷാറാവും. അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ഒരു കുഞ്ഞ റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. മുടിയൊക്കെ ആകെ കുറവായിട്ടുണ്ട്. അപ്പോൾ ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ ഓഡിറ്റോറിയം എത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ നടക്കുന്നു. ഇനിയും കുറേ പേര് വരാനുണ്ട്, വരും. റോഡ് എങ്ങനെയാണെന്ന് അറിയോ? ഇങ്ങോട്ട് വരുന്ന ചെർപ്പളശ്ശേരി റോഡ് രണ്ട് സൈഡിലും പാടങ്ങൾ, ഫുള്ള് തിരിഞ്ഞു പറഞ്ഞ് ഒരു ഊട്ടിക്ക് പോണ ഒരു ആ ഈ റോഡ് നേരെ ഓഡിറ്റോറിയം ആണ്. ഇതിൽ ബാക്ക് കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത് കട്ട് ചെയ്തിട്ട് വേണം കാണിക്കാൻ, കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റോയൽ ഓഡിറ്റോറിയം. സംഭവം കൊള്ളാം, ഓഡിറ്റോറിയം കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ഓഡിറ്റോറിയം ആണ്, വലിയ ഓഡിറ്റോറിയം ആണ്. യെസ്, ഓഡിറ്റോറിയത്തിൽ എത്തിയ കല്യാണ പെണ്ണിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നീ ശരിച്ച് നിൽക്കടി. അങ്ങനെപ്പോ ഞങ്ങള് ഓഡിറ്റോറിയത്തിന്റെ ബാക്കിലാട്ടോ. എന്തെങ്കിലും വലിയ രണ്ട് ഒരുമിച്ചുള്ള കുറച്ച് ഫോട്ടോ എടുക്കാലോ വെച്ച് വന്നതാണ് അവളതാ. അപ്പോ കാര്യമായിട്ട് ഞാൻ ഫോട്ടോ ഒന്നും കിട്ടിയില്ല. അങ്ങനെ വെറുതെ ബാക്കിൽ നടക്കഴിഞ്ഞും കുറച്ച് പിള്ളേര് വരാണ്ട് എന്നിട്ട് വേണം കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫ്രണ്ട്സിനെ കാത്തിക്കാൻ വെച്ചു, പക്ഷെ രാവിലെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് ഇപ്പൊ കഴിക്കാൻ വെച്ചോട്ടാ. അങ്ങനെ നേരി തുറന്നു അങ്ങനെ നമ്മൾ കഴിക്കാൻ പോവുകയായിരുന്നു. കല്യാണത്തിന് പോയിട്ട് റിവ്യൂ എടുക്കുന്നതാണ്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തി കേട്ടോ. ഇന്നത്തെ പോക്ക് പറയുകയാണെങ്കിൽ നല്ല ദൂരം ഉണ്ടായിരുന്നു വെച്ചാൽ നല്ല ദൂരം ഉണ്ടായിരുന്നു. സമയം 4 മണിയായി കേട്ടോ, 5 മണിക്ക് ഡ്യൂട്ടി. ഒരു തുള്ളി ഉറങ്ങിയില്ല, പറഞ്ഞില്ല ഉറങ്ങി. ഉറങ്ങിയ കഥ ഒന്നും പറയണ്ട. ബസ് കടന്ന് ഉറങ്ങി അങ്ങോട്ട് വരുമ്പോൾ. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിള്ളേരൊക്കെ അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഞാൻ പോകുന്നു. ഉറങ്ങി വെച്ച് അസലായിട്ട് ഞാൻ ഉറങ്ങിയിട്ടോ. ഉറങ്ങിക്കഴിഞ്ഞ് സ്റ്റോപ്പിലിറങ്ങാൻ മറന്നുപോയി. ബസ് സ്റ്റോപ്പ് ഇറങ്ങിയില്ല. പിന്നെ ബസ് സ്റ്റാൻഡൊക്കെ എൻ്റെ സ്റ്റോപ്പ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്റ്റാൻഡ് എത്തിയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽക്ക് കഴിഞ്ഞു പോയല്ലോ എന്ന്. എന്നിട്ട് ഷൊർണൂർ ഒന്നാകെ ചുറ്റി വളഞ്ഞ് രണ്ടാമത് പിന്നെ അവിടെ എത്തിച്ചു. അവിടെ നല്ല ലൈറ്റായിട്ടോ. എന്തൊരു പൊട്ടത്തൊരു പരിപാടിയാണെന്നറിയോ ചെയ്തത്? നല്ല ഉറക്കുറങ്ങി, പക്ഷെ അരമണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ. അതാ രസം, പോകുമ്പോൾ 1 മണിക്കൂറിൻ്റെ ദൂരത്ത് പോയി, പക്ഷെ വരുമ്പോൾ 1.5 മണിക്കൂർക്ക് തോന്നുന്നു വേറെ വഴിയാണ് വന്നത്. അങ്ങനെ ആകെ സീനായി. ഇനി ഞാൻ പോട്ടെ കേട്ടാ, അതുമല്ല വയറ് ഫുള്ളാണ്, അപ്പം നടക്കാനൊന്നും വയ്യ. അപ്പോൾ പോട്ടെ, ബൈ. ഇത്രയൊക്കെയുള്ളൂ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ. അസല് കല്യാണം അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. പെണ്ണിനെ കാണാൻ അടിപൊളിയായിരുന്നു, ഒക്കെ സൂപ്പറായിരുന്നു. പെണ്ണിനെ ഞാൻ കാണിക്കുന്നുണ്ടാവില്ല, കാരണം ചിലവർക്കൊന്നും മുഖം കാണിക്കാൻ വലിയ താല്പര്യമില്ലാത്തവരാണ്. അപ്പോൾ നമ്മളായിട്ട് എന്തിനാണ് അവരെ പ്രൈവസി കളയണത്? അപ്പോൾ ഞാൻ എന്തെങ്കിലും കുറച്ച് ഭാഗം എന്തെങ്കിലും കാണിക്കാം, അല്ലാണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർക്കൊന്നും താല്പര്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ കുറച്ച് കാണിക്കാം, കുറച്ച് ഭാഗത്തോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.